ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതിയുടെ ചിത്രം ഡിവൈഎഫ്ഐയുടെ ഫോട്ടോ പ്രദർശന മത്സരത്തിൽ. അഞ്ചാം പ്രതി മുഹമ്മദ് ഷാഫി അച്ഛനൊപ്പം നിൽക്കുന്ന ചിത്രമാണ് ഡിവൈഎഫ്ഐ പെരിങ്ങത്തൂർ മേഖലാ കമ്മിറ്റി ഫേസ്ബുക്ക് പേജിൽ ഉൾപ്പെടുത്തിയത്. കൊലയാളിയെ ജനകീയനാക്കാനാണ് ഡിവൈഎഫ്ഐയുടെ ശ്രമമെന്ന് കെ കെ രമ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു. ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് 8-ാം വാർഷിക ദിനത്തിലാണ് വിവാദം. ഡിവൈഎഫ്ഐ പെരിങ്ങത്തൂർ മേഖലാ കമ്മിറ്റിയുടെ ലോക്ഡൌൺ ചിത്രപ്രദർശന മത്സരത്തിൽ രണ്ടാമത് എൻട്രിയായി ടി പിയുടെ കൊലയാളിയുടെ ചിത്രം. മുഹമ്മദ് ഷാഫി അച്ഛനൊപ്പം നിൽക്കുന്ന ചിത്രത്തിനടിയിൽ ഇവർ പ്രിയപ്പെട്ടവരെന്ന് ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടെ കമന്റുമുണ്ട്. മെയ് 2-നാണ് ചിത്രം പ്രസിദ്ധീകരിച്ചത്. 1200-ഓളം കമന്റുകളാണ് പോസ്റ്റിന് കീഴിൽ വന്നത്. ടി പിയും മകനും നിൽക്കുന്ന ചിത്രം കമന്റിലയച്ച് വലിയ പ്രതിഷേധം ഫേസ്ബുക്ക് പേജിലെത്തി. ഇതോടെ ഇന്ന് രാവിലെ ഡിവൈഎഫ്ഐ ചിത്രം മുക്കി. മുഹമ്മദ് ഷാഫി അനാഥമാക്കിയ ഒരു മകൻ ഇവിടെ വളരുന്നുണ്ട്. ആ കൊലയാളികളെ ജനകീയനാക്കി ഈ സമൂഹത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ മാത്രം എന്ത് ചേതോവികാരമാണ് ഡിവൈഎഫ്ഐക്ക് ഉണ്ടായത് എന്ന് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിനോട് അതിന്റെ നേതൃത്വം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്നുമാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ റഹീമിന്റെ പ്രതികരണം. മുഹമ്മദ് ഷാഫി പൂജപ്പുര സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ്. 2012 നടന്ന കൊലപാതകത്തിൽ ശിക്ഷിക്കപ്പെട്ടവരെല്ലാം CPM നേതാക്കളും അനുഭാവികളുമാണ്. കണ്ണൂരിൽ നിന്നും വിഷ്ണുദത്ത്, ഏഷ്യാനെറ്റ് ന്യൂസ്.